ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലഗ്രിപ്റ്റോളജിസ്റ്റ്. മലഗ്രിപ്റ്റോളജിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് തന്നെ തുടങ്ങാം. മാർക്കറ്റ് ഇന്ന് ഏകദേശം ഒരു ചെറുതായിട്ട് ഗ്രീനിഷ് ആണ് കണ്ടിട്ടുള്ളത്. ഇന്നലത്തെ ഡൗണിന് ശേഷം, ഇന്നലത്തെ ചൈന ഫോർഡിന് ശേഷം ഓൾഡ് കോയിനൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് റിക്കവറായിട്ട് വരുന്നത് കാണാം. സോ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഡൊമിനൻസ്, അതായത് ക്രിപ്റ്റോ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 42.2% ആയി ഉയർന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെയും ഉയർന്നിട്ടുണ്ട്. ഏകദേശം 18.1% ഇതേറിയം ഡൊമിനൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഈസ് ഇപ്പോൾ ഉള്ളത് 1.89 ട്രില്യൺ ആണ്. അത് നമുക്ക് 2 ട്രില്യണിൽ നിന്ന് ഏകദേശം ഇന്നലത്തെ ഡമ്പിൽ നന്നായി കുറഞ്ഞിരുന്നു. അത് നമുക്ക് ഏകദേശം 3.24% അപ്പ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ബിറ്റ്കോയിൻ ഏകദേശം 2% അപ്പാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് കറൻ്റ്ലി 42,400 അല്ലെങ്കിൽ 500 റീജിയനിലാണ് ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അതുപോലെ ഇതേറിയും ഏകദേശം ഒരു 3%ഓളം അപ്സൈഡ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം 2,915 ഡോളറാണ് ഏകദേശം ഇതേറിയത്തിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ കർഡാനോൻ്റെ വില വരുന്നത് ഏകദേശം 2.33 ഡോളേഴ്സാണ്. ഏകദേശം 2.70% കർഡാനോ അപ്പായിട്ടുള്ളത്. അതുപോലെ തന്നെ മിക്ക കോയിൻസും, അതായത് നമ്മളിപ്പോൾ സൊലാന നോക്കുകയാണെങ്കിൽ സൊലാനയാണ് ഇപ്പോൾ ഒരുവിധം ഡംപായിട്ട് നിൽക്കുന്ന ഒരു കോയിൻ എന്ന് പറയാൻ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 139 ഡോളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 3.90% അപ്സൈഡാണ്. പോൾക്കഡോട്ട് ആണെങ്കിലും 30 ഡോളർ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 3.36% ഉയർന്നിട്ട് നമുക്കൊരു 30 ഡോളറിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ അവലാഞ്ചയും 0.23% അപ്പാണ്. ലൂണ നല്ല രീതിക്ക് നമുക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 8.66% ലൂണ അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലൂണയുടെ പ്രൈസ് വരുന്നത് 37.73 ഡോളേഴ്സാണ്. നമ്മൾ ടോട്ടൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിലൊന്ന് ഗ്രീനിഷ് ആണ്. നമുക്ക് കണ്ടാൽ അറിയാം ഒരുവിധം എല്ലാ കോയിൻസും നല്ല രീതിക്ക് തന്നെ നമുക്ക് റിക്കവർ നടത്തി വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം 24 അവറിൽ ഏത് കോയിനാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെല്ലർ നെറ്റ്വർക്ക് തന്നെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. സെല്ലർ നെറ്റ്വർക്ക് ഏകദേശം 31% അപ്സൈഡ് കാണിച്ചിട്ട് ബിറ്റ്കോയിൻ ഇത്രയ്ക്ക് ഡമ്പായിട്ടും സെല്ലർ നെറ്റ്വർക്ക് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഹാർമോണി നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 23% അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. അതും ഏകദേശം 16 സെൻസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാൻറ്റം, ടെസോസ്, റെൻ, ടെറ എന്നിവയൊക്കെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാനായിട്ട് ഈ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 24 അവറിൽ ഡൗൺ വന്നിട്ടുള്ള കോയിൻ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കി നോക്കാം. അത് തീർച്ചയായിട്ടും ഹുവാബി ടോക്കൺ തന്നെയാണ്. ചൈനീസ് എക്സ്ചേഞ്ച് ആയ ഹുവാബി, അതിൻ്റെ നേറ്റീവ് ടോക്കണായ ഹുവാബി ടോക്കൺ ഏകദേശം 6% ഡമ്പായിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 9.26 ആണ്. നല്ലൊരു എക്സ്ചേഞ്ചും നല്ലൊരു ടോക്കണുമാണ് ഹുവാബി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു ടോക്കണായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചൈനയിൽ ഇത്രയും ഒരു ഫണ്ടുണ്ടായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ചൈനയിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് ആൻഡ് എല്ലാം നിരോധിച്ച സ്ഥിതിക്ക് ഹുവാബി എക്സ്ചേഞ്ചിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം അതിനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതിനനുസരിച്ച് തന്നെ ഇതിലൊരു ഡമ്പ് ഉണ്ടാവാൻ ചാൻസ് കൂടാനാണ്. ഹുവാബി ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും അതിലേക്കും ഇനി എത്രത്തോളം അതിലേക്ക് ഫണ്ട് ഇടുമെന്നോ എത്രത്തോളം പേര് ഹുവാബിയെ ഇനി വിശ്വസിച്ച് ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഹുവാബിക്ക് എത്രത്തോളം നേടിത്തരാൻ പറ്റുമെന്നുള്ളതും ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. സോ നമുക്കത് നോക്കി കാണേണ്ടവരും, കാരണം ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഹുവാബിക്ക് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ വേവ്സ്, ഫയൽ കോയിൻ, അതേപോലെ തന്നെ നിയർ പ്രോട്ടോക്കോളൊക്കെ ഏകദേശം ചെറിയ രീതിയിൽ ഏകദേശം 3%ൻ്റെ താഴേക്ക് തന്നെയാണ് ഇവരെല്ലാവരും ഡമ്പായിട്ടുള്ളത്. അൽഗോറാൻ്റെ ഏകദേശം 2%ഓളം ഡമ്പാണ്. സോ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ വലിയൊരു ഡമ്പ് ആയിട്ടില്ല. ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഇവരെല്ലാം ഡൗൺ ആയിട്ടുള്ളത്. നമുക്ക് നാളെ എന്തായാലും ഒരു വീക്ക് അനാലിസിസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നമുക്കൊരു വീക്കിലെ ചാർട്ട് എടുത്ത് വീക്കിലെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം, നമുക്ക് തീർച്ചയായിട്ടും ഇനി നമുക്ക് നോക്കാതെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്നതാണ്. നമുക്ക് ബിറ്റ്കോയിൻ്റെയും ഇതേറിയത്തിൻ്റെയും എല്ലാം ചാർട്ട് അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. സോ ബിറ്റ്കോയിൻ ഈ ഒരു നമ്മുടെ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ 2-3 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫോളാണ്. ഏകദേശം 40,200 റീജിയനിലേക്ക് ഒരു ഡമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അത് നടക്കണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ബിയറിസ് സിനാരിയോയിൽ നടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കണ്ടാലറിയാം നമുക്ക് ഇതിൻ്റെ ഒരു വോളിയം വളരെ കുറവാണ്. വോളിയം ഇനി നല്ല രീതിക്ക് ഇത്തരത്തിൽ ഒരു വോളിയം വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു വോളിയം റേഞ്ചിലാണ് വോളിയം വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡമ്പ് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. സോ നമുക്ക് നല്ലൊരു വോളിയം ഉണ്ടായാൽ നമുക്ക് ചിലപ്പോൾ ഒരു അപ്സൈഡ് കാണാൻ സാധിച്ചെങ്കിലും, പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിലുള്ള ഫണ്ട് അത്തരത്തിലാണ്, മോർ നെഗറ്റീവ് ന്യൂസാണ്, മൊത്തത്തിലൊരു പാനിക്കാണ് മൊത്തത്തിലെല്ലാവരും. കൂടാതെ തന്നെ ബിറ്റ്കോയിൻ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇ എം ഐ റിമണ്ടിൽ നോക്കുകയാണെങ്കിലും അത് ഇ എം ഐ റിമണ്ടിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ട്, നമുക്ക് അതിൻ്റെ മുകളിൽ ഏകദേശം 45,000 മുകളിൽ വന്ന് ക്ലോസ് ചെയ്താൽ മാത്രമേ, 45,000 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇ എം ഐ റിമണ്ടിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതേറിയത്തിൻ്റെ ചാർട്ടും ഏകദേശം സെയിം ആണ് കാണുന്നത്. കാരണം അതും ഒരു റെസിസ്റ്റൻസ് ലേർട്ടി ഡൗൺ വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിലിട്ടാലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നു, ആൻഡ് അഗെയിൻ നമ്മൾ റീടെസ്റ്റ് ചെയ്ത് അവിടുന്ന് റിജക്റ്റ് ആയി. നമുക്കിനി ഒന്നുകൂടി നമുക്ക് ഈ ഒരു 2700 എന്നുള്ളൊരു റേഞ്ചിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് എപ്പോഴും പോസിബിളാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾട്ടിലെല്ലാം ചെറിയൊരു ഡമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നല്ല രീതിക്ക് പെർഫോം, അതായത് ബിറ്റ്കോയിൻ ഈ ഒരു റീജിയനിലേക്ക് വന്ന ശേഷം നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് കാണിക്കാനായിട്ട് ഓൾട്ടുകൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. ക്യു എൻ ടി ഒരു ചെറിയൊരു ബിയറിഷ് സിഗ്നേച്ചറാണ് കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ലോങ് ടൈം ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കാർഡാനോനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കാർഡാനോൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് $2.33 ആണ്. ഇപ്രാവശ്യം എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു ഏരിയയിൽ കാർഡാനോ പ്ലേ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ മാസം 25-26 കാർഡാനോൻ്റെ സമ്മിറ്റൊക്കെ വരുന്നുണ്ട്. സോ അവിടെ വെച്ച് നല്ലൊരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ കാർഡാനോയിലുള്ള വില നല്ല രീതിക്ക് പമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം 2.5 അവിടെ നിന്ന് $3 വരാനുള്ളൊരു ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. കാരണം കാർഡാനോ ഈ ഒരു റീജിയനിൽ നല്ലൊരു സപ്പോർട്ടും കാണുന്നുണ്ട്, വോളിയം ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ള കാരണം തീർച്ചയായിട്ടും എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കാർഡാനോയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കാർഡാനോ എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും അതിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമുക്ക് 4-hour ചാർട്ടിലേക്ക് മാറ്റിയിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് സൊലാന നമുക്ക് ഇവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. സൊലാനയുടെ കേസ് പറയുകയാണെങ്കിൽ സൊലാന ഇപ്പോഴും ഒരു ബിയറിഷ് ഡൈവർജൻസ് തന്നെ കാണിക്കുകയാണ്. സൊലാനയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സൊലാന ഇപ്പോഴും ഈ ഒരു റീജിയനിൽ സൊളിഡേഷൻ ഫേസിൽ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം ഒരു 2140 റീജിയനിൽ അല്ലെങ്കിൽ 135 റീജിയനിൽ ഒരു റെസിസ്റ്റൻസ്, അവിടെ നിന്നൊരു പമ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡമ്പും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായിരിക്കും ഈ ഒരു ഷോർട്ട് ടൈമിൽ സൊലാനിക്ക് നല്ലൊരു പ്രൈസ് മൂവ്മെൻറ്റ് നടത്താനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് നമുക്ക് ഈ ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ എങ്ങനെയായിരിക്കും പ്ലേ ചെയ്യുന്നതനുസരിച്ചിരിക്കും ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഇനിയുള്ള ഒരു ഇത്. നമ്മൾ ഫിയർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ന് 28 ആണ് ഫിയർ ഇൻഡെക്സ് വന്ന് നിൽക്കുന്നത്. കാരണം ഇന്ന് ഇത്തിരി പോസിറ്റീവായിട്ടുണ്ട്. ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇത്തിരി പോസിറ്റീവാണ് ഇപ്പോൾ. അതായത് ചൈന ഫണ്ടിനൊക്കെ ശേഷം മാർക്കറ്റ് ഇത്തിരി സ്റ്റേബിളായിട്ടുണ്ട്. ആൾക്കാരെല്ലാം പാനിക്കിൽ നിന്ന് മാറി അക്യുമുലേഷൻ എന്നുള്ളൊരു ഫേസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചൈനീസ് ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ പീപ്പിൾ അത് അതിനായി അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻ്റ് നമുക്ക് ബിറ്റ്കോയിനിലൊക്കെ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ബാൻ ചെയ്തെങ്കിലും ഇന്നലെ ക്രിപ്റ്റോ ഫുള്ളായിട്ടാണ് അവർ ബാൻ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ സെൻട്രൽ ബാങ്കൊക്കെ കൂടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ നിയർ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു അപ്സൈഡ് തന്നെ കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 28 എന്നുള്ളൊരു പോയിൻ്റ് നമുക്ക് തീർച്ചയായിട്ടും മറികടക്കാനൊക്കെ ആയിട്ട് സാധിക്കണം. സോ നമുക്ക് ഇനിയൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ ഫിലിം ആക്ടർ ദുൽഖർ സൽമാൻ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ച് കോയിൻ ഡി സി എക്സിൻ്റെ ഒരു പ്രൊമോഷനുമായിട്ടാണ് ആൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് സ്വന്തം യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുമൊക്കെ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഇത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി. കാരണം ഇതിലൂടെ ക്രിപ്റ്റോ കറൻസി കൂടുതൽ പേരിലേക്ക് എത്തുവാനും അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ മലയാളികൾ അറിയാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സൗത്ത് ഇന്ത്യൻ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടുപാട് ആൾക്കൊരു ഫാൻ ഫോളോയിങ് ഉള്ള കാരണം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 800,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതേപോലെ ഇത്രയും കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുവാനും അതേപോലെ തന്നെ കൂടുതൽ പേര് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് അറിയുവാനും കൂടുതൽ പേര് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതൊക്കെ ഇത്തരം പ്രൊമോഷൻസ് കോയിൻ ഡി സി എക്സ് നൽകുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ലതാണ്. കാരണം കൂടുതൽ പേര് ഈ ഒരു മേഖലയിലേക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു കോഡുണ്ട്, ദുൽഖർ 100 എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഒരു 100 രൂപയ്ക്കുള്ള ബിറ്റ് കോയിൻ, ഇന്ത്യൻ റുപ്പീസ് 100 രൂപയ്ക്കുള്ള ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ അതൊരു പുതിയൊരു ഒരാളെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓരോ പെന്നിയും നല്ലതാണ്. നമ്മളെല്ലാവരും ഫ്രീ എയർ ഡ്രോപ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. സോ ഇത്തരം ചെറിയ കാര്യങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ പക്ഷേ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിക്ക് ഈ ഒരു ചാനൽ എത്രയും പെട്ടെന്ന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ കാത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ചടൻ പറഞ്ഞിട്ട് അധികം പേരും ദുൽഖർ പറഞ്ഞ് മനസ്സിലായില്ല, പ്ലീസ് സ്റ്റഡി ക്രിപ്റ്റോ കറൻസി, ദാറ്റ്സ് നെക്സ്റ്റ് ലെവൽ, ഓൾസോ വെയ്റ്റിംഗ് ഫോർ കുറുപ്പ്, അങ്ങനെയൊക്കെ ഒരു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് അല്ല താഴെയുള്ളത്. പക്ഷേ ഇത് കൂടുതൽ പേരിലേക്ക് എത്താനും മേ ബി കൂടുതൽ പേരും കോയിൻ ഡി സി എക്സിനെ കുറിച്ച് സെർച്ച് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി വലുതാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതെല്ലാം ഒരു മൂവ്മെൻ്റായി നമുക്ക് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ അദ്ദേഹം യൂട്യൂബിലിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ആൾ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിലായാലും ഏകദേശം നല്ല രീതിക്ക് ഈ ഒരു പോസ്റ്റ് നല്ല രീതിക്ക് തന്നെ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കൂടുതലും ഓഫേഴ്സ് കാര്യങ്ങളും കോയിൻ ഡി സി എക്സ് നൽകുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അദ്ദേഹത്തിൻ്റെ ദുൽഖർ 100 എന്നുള്ളൊരു പോസ്റ്റിലും ഒക്കെ അദ്ദേഹം ആ ഒരു കോഡൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പുതുതായിട്ട് കയറുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള ചാൻസും കൂടുതലാണ്. സോ കൂടുതൽ പേരും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇത്തരം പാർട്ണർഷിപ്പുകൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയെ വലുതാക്കാൻ നല്ല രീതിക്ക് പ്രയോജനം ചെയ്യുമെന്നും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കൂടുതൽ പേര് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുവട്ടെ, ഈ കമ്മ്യൂണിറ്റി വലുതാവട്ടെ, ക്രിപ്റ്റോയാണ് ഫ്യൂച്ചർ എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും അല്ലെങ്കിൽ കൂടുതൽ പേര് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി തന്നെയാണ് ഈയൊരു ഫീൽഡിലേക്ക് വരുന്നതും ഈ ഒരു മേഖലയിൽ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. സോ ഇത് എന്തായാലും ഭാവിയിലേക്ക് നല്ലതാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. സോ ഇന്നത്തെ നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ നാളെ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓരോ ടിപ്പും നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രയോജനമാക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള കുറേ പ്രോൺസി സ്കീമുകളൊക്കെ RMLM സ്കീമുകളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. അതിലൊന്നും പോയി വീഴാതെ നല്ല രീതിക്ക് നല്ല ക്രിപ്റ്റോ കറൻസികൾ നല്ല എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. സോ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയും ഇവിടെ ഞാൻ നിർത്തുകയാണ്. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ മലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.